മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക, ആ പേര് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. വരും ഒന്ന് കൈ ഇങ്ങോട്ട് ഇങ്ങോട്ട് ചെസ്റ്റിലോട്ട്. ഓക്കെ, എഫ് ആണോ? എങ്ങനെ എങ്ങനെ? മൂന്ന് കാർഡുണ്ട് എൻ്റെ കയ്യിൽ, മൂന്നേ മൂന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം, ഒന്നുമില്ല. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇൻഷാല്ലാ നമ്മുടെ യാത്ര പുനരാരംഭിക്കാൻ പോവാണ്, സൗദിയിലേക്കുള്ളത് ഇൻഷാല്ലാ നാളെ. അപ്പോൾ ഒരുപാട് ദിവസം കഴിഞ്ഞാൽ യുഎഇയിൽ. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് റമദാനിൽ മക്കത്തേക്കും മദീനത്തേക്ക് എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം, അങ്ങനെയായിരിക്കും എൻ്റെ യാത്ര എന്ന്. അപ്പോൾ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മുന്നോട്ടുള്ള രാജ്യങ്ങളുടെ വിസയുടെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ക്ലിയർ ആവാനുണ്ടായിരുന്നു. എക്സാമ്പിൾ നമ്മുടെ ഒരു സൗദിയൻ തന്നെ നോക്കുകയാണെങ്കിൽ, സൗദിൻ്റെ മൾട്ടിപ്പിൾ എൻട്രി വിസ കിട്ടണമെങ്കിൽ യുഎഇ റെസിഡൻഷ്യൽ ഇല്ലാത്ത ഒരാൾക്ക് അത് നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ പാസ്പോർട്ട് അയച്ചിട്ട് സ്റ്റാമ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് ഇവിടെ വരുന്ന ഏതെങ്കിലും ഒരാളെ കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടിരിക്കണം, അങ്ങനെയൊക്കെ ഒരു ടാസ്ക് ആയിരുന്നു. അൽഹംദുലില്ലാ, അപ്പോൾ അതൊക്കെ ക്ലിയറായി. അതുപോലെ സൈക്ലിംഗ് പെർമിഷൻ എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു, ഒരുപാട് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ റമദാനിൽ പിന്നെ യാത്ര ചെയ്യേണ്ട നമ്മുടെ സംസാരങ്ങളൊക്കെ ദിവസം അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വിസ കാര്യങ്ങളൊക്കെ മുന്നോട്ടുള്ളതൊക്കെ അൽഹംദുലില്ലാ ഒരുവിധം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ, ഞാൻ ജസ്റ്റ് മംസാർ ബീച്ചിൽ പോയപ്പോൾ അവിടെ ഉള്ള ആൾക്കാരുടെ അടുത്ത് മെൻ്റലിസം കാണിക്കാൻ പറഞ്ഞിരുന്നു, അതാണ് ഈ വീഡിയോയിൽ. അപ്പോൾ ജസ്റ്റ് ഫുഡ് കഴിക്കുന്നതിന് ഇടയിൽ കാണിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ്, വലിയ കണ്ടൻ്റ് ഒന്നും ഈ വീഡിയോയിൽ ഇല്ല. ഷാർജ അജ്മാൻ ബോർഡറിൻ്റെ അടുത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയപ്പോൾ അവിടെയുള്ള കുട്ടികൾക്ക് കാണിച്ചിരുന്നല്ലോ അതുപോലെ. അപ്പോൾ സോ ഒരു നമുക്കൊരു എന്താ പറയുക, ജസ്റ്റ് ഒരു എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫണ്ണായിട്ടുള്ള ഒരു എന്താ പറയുക, മൈൻഡൊക്കെ റിഫ്രഷ് ചെയ്യാനും അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്, ഇൻഷാല്ലാ. അപ്പോൾ എന്തായാലും അത് കാണാം ഇൻഷാല്ലാ. അപ്പോൾ നമ്മൾ യാത്ര നാളെ ഇൻഷാല്ലാ സൗദിയിലേക്കുള്ള യാത്ര അബുദാബി റോയിസ് ചില വഴിയിൽ തുടങ്ങാനാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഈ മാസം മെയ് അവസാനത്തോടു കൂടി ഞാൻ എത്തും. ഇപ്പം എൻ്റെ അടുത്തൊരു കടലാസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫുഡിനല്ലേ, ഇതിൽ എഴുതണം എഴുതണം. ഓക്കെ, നാലാൾക്ക് ഞാൻ വീതിച്ചിട്ട് തരും. ഓക്കെ, ഇത് നിങ്ങളിതിൽ എന്താക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫുഡിനെ മനസ്സിൽ കരുതിയിട്ട് എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫുഡ് മനസ്സിൽ കരുതാം, ഇഷ്ടമുള്ളൊരു ഫുഡ് മനസ്സിൽ കരുതാം. നിങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫുഡ് മനസ്സിൽ കരുതിയിട്ട് എഴുതാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇതായിക്കോ ഷഫിൾ ചെയ്തോളി. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതിയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു ഫുഡ് ഞാൻ ഗസ് ചെയ്യും. എനിക്കത് ഞാൻ ട്രൈ ചെയ്യാണ്, 100% ശരിയാവണമെന്നില്ല, ഇതിൻ്റെ ഒരു മെൻ്റലിസമാണ്. ഞാൻ സ്മെല്ല് നോക്കും, നിങ്ങൾ എഴുതിയ ആ ഒരു സ്മെല്ല് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് ആരായിരിക്കും എഴുതിയത്. ഒരു ഓക്കെ, ഓപ്പൺ ചെയ്യണം. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഫസ്റ്റ് ഞാൻ ഇങ്ങോട്ട് തന്നെ തുടങ്ങാം. ഒരു ചാർക്കോൾ പോലെയൊക്കെ ഉള്ള ഒരു അൽഫാം പോലെയുള്ള ഒരു സാധനം അല്ലേ, അല്ലേ? ഓക്കെ, നമ്മളിപ്പോൾ ആ സാധനം കഴിക്കാൻ പോകുന്നുണ്ട് എന്നൊരു ഓക്കെ ഓക്കെ. എന്തായാലും മണമുണ്ട്, നല്ല ഒരു മണമുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഫുഡ് ടിക്ക അല്ലേ? യെസ്, എനിക്കങ്ങനെ അറിഞ്ഞ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഫലൂദ അല്ലേ, അല്ലേ? യെസ്, ഫലൂദ കറക്റ്റ്. തുർക്കിഷ് ടച്ചാണോ നിങ്ങളുടെ ഫുഡ്? തുർക്കിഷ് എന്താണ്? യെസ്, എന്തായാലും തുർക്കിഷ് ആണല്ലേ. നെക്സ്റ്റ് നിങ്ങളുടെ നിങ്ങളുടെ ബീഫ് സ്റ്റിക്ക് സാൻഡ്വിച്ച്. അതെ, ഇതെങ്ങനെ എനിക്ക് അറിഞ്ഞു, നിങ്ങൾ ഷെഫ് ചെയ്തിട്ടാണ് എനിക്ക് തന്നത്. എനിക്കറിയാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു അല്ലേ. വേണമെങ്കിൽ നിങ്ങളുടെ അടുത്തൊന്ന് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതിൽ ജയിക്കണം 100% നിർബന്ധമില്ല, പക്ഷേ എൻ്റെ ഒരു പെട്ടെന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ നിങ്ങളെ കണ്ണ് നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവും. ഏ ഓക്കെ, കണ്ണ് നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നതാണ് ഞാൻ. ഓക്കെ, പെട്ടെന്ന് നിങ്ങളൊരു ഫ്ലവർ പറയാം. മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടം റോസിനാണ് അല്ലേ? ഒരുപാട് പോസിബിലിറ്റി ഉണ്ട്, ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. പക്ഷെ നിങ്ങൾ റോസിനെ തന്നെ വിചാരിക്കുമെന്ന് എനിക്ക് മുൻകൂട്ടി അറിയുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? ചാൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് എന്തും ചിന്തിക്കായിരുന്നു, വേണമെങ്കിൽ മാറ്റം വരെ വരുത്തായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ മാറ്റം വരുത്താന്ന്, പക്ഷെ നിങ്ങളുടെ മുമ്പ് ഇതാണ് ഞാൻ എഴുതിയത്. വേറെ കടലാസിലൊന്നും എഴുതിയിട്ടില്ല, ഞാൻ കൊണ്ടുവന്നിട്ടൊന്നുമില്ല, മുമ്പ് തന്നെയാണ്. റോസ് 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 റോസ്, പെർഫെക്റ്റ് അല്ലേ? ഇനി വേണോ? ഓക്കെ, ലാസ്റ്റ് അവസാനം വഴി നമുക്ക് അവസാനിപ്പിക്കാം. അവസാനത്തെ ഒരു മെൻ്റലിസം കൂടി കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഉള്ളത് മംസാറിലാണ് ഉള്ളത്. ഓക്കെ, മംസാറാണ് ഇത് കാണുന്നത്, മംസാറിലെ ബിൽഡിംഗ്. ഇത് നിങ്ങളുടെ റെസ്റ്റോറൻ്റ് അല്ലേ? മാഷാല്ലാ, ഇത് ടീ ക്ലബ് അല്ലേ? ഓക്കെ ഓക്കെ, അടിപൊളി. നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമ്മൾ വീഡിയോ എടുക്കുന്നത് നമ്മുടെ മർസൂക്കാണ്, മാഷാല്ലാ. മൂന്ന് കാർഡുണ്ട് എൻ്റെ കയ്യിൽ, മൂന്നേ മൂന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം, ഒന്നുമില്ല. ഓക്കെ, നിങ്ങളുടെ മൈൻഡ് റീഡിയാണ്, മൂന്നാളുകളുടെ മൈൻഡ് റീഡിയാണ്. ആദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു,
നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ, ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രണ്ടിനെ മനസ്സിൽ കരുതുക. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മനസ്സിൽ കരുതുക ഫ്രണ്ടിനെ. ഓക്കെ, ഞാൻ നിങ്ങളെ കണ്ണുകളിലൂടെ ആ ഫ്രണ്ടിനെ ഞാൻ കണ്ടെത്തും. ഓക്കെ, കൈയൊന്ന് ഫ്രണ്ട് ചെയ്യുക. ഓക്കെ, മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക ഫ്രണ്ടിനെ. മനസ്സിൽ കരുതുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, നോക്കട്ടെ. ഓക്കെ, മെയിലാണല്ലേ അല്ലേ? മെയിലാണല്ലേ ആള്? മെയിലാണോ? ഓക്കെ, ഫീമെയിലാണെങ്കിൽ പറയൂലല്ലേ. ഓക്കെ ഓക്കെ, ഒന്ന് ഒന്ന് നിങ്ങളെ കൈ ഒന്ന് കൊണ്ടുവരും. ഒന്ന് കൈ ഇങ്ങോട്ട് ഇങ്ങോട്ട് ചെസ്റ്റിലോട്ട്. ഓക്കെ 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 ഓക്കെ. നിങ്ങൾ ആ ഫ്രണ്ട് എനിക്ക് കിട്ടി. മടക്കി മടക്കിയിട്ട് ടിഷ്യൂ ഇവിടുത്തല്ലേ ഇത്. ഇതിനുള്ളിൽ ഇട്ടാ പിന്നെ കിട്ടൂലല്ലേ? വേണ്ട, ഇതിനുള്ളിൽ ഇട്ടാ എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റുമോ? ഇതിനുള്ളിൽ ഓൾറെഡി കുറെ ടിഷ്യൂ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ, നല്ല മാഷാല്ല, അടിപൊളിയാണ് അടിപൊളിയാണ്. ഇപ്പം നിങ്ങളുടെ മൈൻഡ് റീഡ് ചെയ്ത് ഞാൻ ഓൾറെഡി ഇതിനകത്തേക്ക് ഇട്ടു. ഇനി എനിക്കിതിൽ മാറ്റം വരുത്താനൊന്നും കഴിയില്ല. ഓക്കെ, ഓൾറെഡി ഇട്ട്, ഇതിനകത്ത് ഇട്ടു. ഇനി അടുത്ത ആളുടെ മൈൻഡ് റീഡ് ചെയ്യാണ് ഞാൻ പോകുന്നത്. അത് നിങ്ങളുടെ തന്നെ ആയിക്കോട്ടെ. ഓക്കെ അല്ലേ? നിങ്ങൾ അല്ല, നിങ്ങളാക്കണോ? അത് നിങ്ങൾ അങ്ങനെ പഠിക്കണ. നിങ്ങളുടെ എന്ത് കണ്ടുപിടിക്കാം? എനിക്ക് ടഫായിട്ട് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എനിക്കറിയാനുള്ള ചാൻസ് ഉണ്ടോ? അല്ല, ഞാൻ വേറെ അയക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ഇട്ട ചാൻസ് ഇല്ല, ഉറപ്പാണ്. നിങ്ങൾ എനിക്ക് ഒരു മുൻപരിചയമില്ല. ഓക്കെ, നിങ്ങളുടെ കൈ ഒന്ന് എൻ്റെ ചെസ്റ്റിൽ വെക്കാൻ പറ്റുമോ? മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക ആ പേര്, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് റിപ്പീറ്റ് ചെയ്യുക. വായിൽ കാണിക്കണ്ട, ഇനി ഞാൻ അങ്ങനെ. ഓക്കെ ഓക്കെ, ഒന്ന് എൻ്റെ കൈൻ്റെ മുകളിൽ വെക്കോ കൈ. ഓക്കെ 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 ഓക്കെ. മാഷാല്ലാ, ഫുഡ് വന്നിട്ടുണ്ട്. ഓക്കെ ഫൈൻ, ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടി, അൽഹംദുലില്ലാ. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ ഇതിനകത്തോട്ട് ഇട്ടു, അത് വെച്ചോളി, കുഴപ്പമില്ല. ഇത് ആർക്ക് ജ്യൂസ്? അങ്ങനെയല്ല. ഓക്കെ ഓക്കെ, അടുത്ത ആരോട് ചോദിക്കാം നമുക്ക്? ആരോട്? ആരുടെ സംശയം ആരുടെ? നിങ്ങളാ, നിങ്ങൾ നമ്മൾ അറിയുന്ന ആളല്ലേ. മൂപ്പര് വേണ്ട തന്നെ, കാരണം മൂപ്പര് നമ്മളൊരു അറിയുന്ന ആളായതുകൊണ്ട് സംശയത്തിന് ഇടവുണ്ട്. നിങ്ങളായിക്കോട്ടെ, ശരി, ചോദ്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾ പഠിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് ഒരു സ്നേഹം, ക്രഷ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു അല്ലേ, ഇഷ്ടം. അപ്പൊ വേണ്ടേ, പ്രശ്നമില്ല, മുമ്പൊരു പ്രശ്നമില്ല. അപ്പൊ വേണ്ട, നമുക്ക് ചോദ്യം മാറ്റാം. ചോദ്യം മാറ്റണോ? പ്രശ്നമില്ല. ഓക്കെ, പ്രശ്നമില്ലല്ലോ. ഓക്കെ, വേണം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നു? മുമ്പൊരു പ്രശ്നം നമുക്ക്. അപ്പൊ പ്രശ്നം, ഓക്കെ. അല്ല, നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടാവാൻ പാടില്ലല്ലോ, അതാണ്. ഓക്കെ, അപ്പൊ ഞാനത് നിങ്ങളെ കണ്ണു നോക്കിയിട്ട് ഇപ്പോ ഗസ് ചെയ്യാണ്. ആള് എന്റെ കണ്ണിലേക്ക് തന്നെ നോക്കാം. ആ പഴയകാല ഓർമ്മയിലേക്ക് ഇങ്ങനെ ഒന്ന് പോവാ, ഒരു സഞ്ചരിക്കുക. ഓക്കെ, സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ആ കൈ ഒന്ന് തന്നെ. ഓക്കെ, എങ്ങനെ എങ്ങനെ ഇല്ല, ഞങ്ങൾ പേടിക്കണ്ട. ഒരു മിനിറ്റ്, ക്രസ്റ്റിനെ നമുക്ക് വിടാം. ഒറ്റ ചോദ്യം, സിമ്പിളായിട്ട്. നിങ്ങളതിന് ആ ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, നമുക്ക് കൂളായിക്കോട്ടെ. വാച്ച് ഉണ്ടോ ഇവിടെ? ഓർമ്മപ്പെടുത്തിയല്ലേ, ആകെ സങ്കടമായി അല്ലേ. ഓക്കെ, ഇവിടെ മൊബൈലുണ്ട്, ഒരു നോട്ട് പാഡുണ്ട്, നല്ലൊരു മൊബൈലുണ്ട്, അടിപൊളി നോട്ട് പാഡുണ്ട്, ഒരു വാച്ചുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇല്ലേ മനസ്സിൽ? നിങ്ങൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് എനിക്ക് മുൻകൂട്ടി പ്രെഡിക്ട് ചെയ്യാൻ പറ്റും എന്താണെന്നുള്ളത്. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഓക്കെ. ഒന്ന് ചെസ്റ്റിൽ കൈവച്ച്. ഓക്കെ, ഇപ്പോൾ ആ മെടിപ്പ് കുറഞ്ഞല്ലേ. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്തു, ഇതിലിട്ട് കഴിഞ്ഞു. ഓൾറെഡി ഇതിലിട്ട് കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ മൂന്ന് സാധനമുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളതൊന്ന് എടുത്തിട്ട് എൻ്റെ കയ്യിൽ തരാം. വാച്ച്,
അടിപൊളി ഫോൺ ഉണ്ട് ഇവിടെ, നല്ലൊരു നോട്ട് പാഡ് ഉണ്ട്. ഇതൊന്നും വേണ്ട, വാച്ച് തന്നെ വേണം, നിർബന്ധമാണ്. വേണമെങ്കിൽ നിങ്ങൾ മനസ്സ് മാറ്റാം. നിങ്ങൾക്ക് അടിപൊളി ഫോണുണ്ട്, ഒരു നോട്ട് പാഡ് ഉണ്ട്, വാച്ച് തന്നെ വേണം. ഒരു മാറ്റില്ല, ഒരു മാറ്റില്ല. നിങ്ങൾ പറഞ്ഞ് മാറ്റി കൊടുത്തോളൂ വേണമെങ്കിൽ. മുപ്പൊരു ഇഷ്ടമാണ് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്കൊരു മാറ്റില്ല. അഭി ബസ്സൊക്കെ മാറ്റി വരുത്താൻ ഒരു ഇഷ്ടമില്ല. ഓക്കെ, ആയിക്കോട്ടെ. വാച്ചിന് പകരം ഒന്നും നിങ്ങൾ മാറ്റം വരുത്തുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞ് മാറ്റം വരുത്തി കൊടുക്കാം. മൂപ്പരുടെ മെൻ്റലിസമാണ്, ചിലപ്പോൾ തെറ്റ് പറ്റിയേക്കാം. മാറ്റം വരുത്താം വേണമെങ്കിൽ, പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോ വേണമെങ്കിൽ. വേണ്ട, ഓക്കെ. വാച്ച് തന്നെ ആക്ക്. നിങ്ങളോട് ഞാൻ ചോദിച്ച് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാൻ പറഞ്ഞ്, നിങ്ങൾ വാച്ച് എടുത്ത് ഇത് രണ്ട് വേണ്ടെന്ന് പറഞ്ഞ്. അതിൽ ഒരു മാറ്റമില്ല നിങ്ങൾക്ക്. ഓക്കെ, ഞാൻ ഓൾറെഡി വെച്ച് കഴിഞ്ഞു, ഒരു മാറ്റമില്ല. ഓക്കെ, ഞാനപ്പോൾ വാച്ച് മാറ്റി വെച്ചു. ഞാൻ എന്തായാലും നിങ്ങളുടെ ആ ഒരു ഇത് ചോദിക്കുന്നില്ല, കാരണം നമുക്കൊരു ഇത് ഇതുണ്ടല്ലോ, എത്തിക്സ് ഉണ്ടല്ലോ. നിങ്ങൾക്കൊരു ഇത് വേണ്ടാറുണ്ട്, അതൊരു ഇത് വേണ്ടാറുണ്ട്. ഞാൻ ഏത് ചോദിക്കാത്തത്? ക്രഷ് വേണ്ട, ക്രഷ് വേണ്ട, നമുക്കത് ഒഴിവാക്കാം. അതാണ് ഞാൻ ഒഴിവാക്കിയത്. നമ്മളായിട്ട് തന്നെ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല, എന്നാലും ഒരു ഇതാണ് വേണ്ട. ഓക്കെ, ബിസ്മില്ല. ചിലപ്പോൾ അത് പിന്നീട് നിങ്ങൾക്ക് നല്ലതായിട്ടൊന്നും തോന്നും ചിലപ്പോൾ. മാഷാല്ലാ, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അതന്നെ മാഷാല്ലാ, അതാണ് അതാണ്. ഓക്കെ, ഇനി ഞാൻ പറയുന്നത്, മൂന്ന് കടലാസ് ഞാൻ മൂന്ന് നിങ്ങളോട് ചോദിച്ചിരുന്നു. മൂന്നിൻ്റെ ആൻസർ ഞാൻ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. മൂപ്പര് എടുത്ത് ചോദിക്കണം, മൂപ്പര് നമ്മൾ പരിചയമുള്ള ആളായതുകൊണ്ട് ചിലപ്പോൾ സംശയാസ്പദമായിട്ട് അതൊരു ഇതാണ് വേണ്ട. ഓക്കെ, എന്നാലും ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് ഈ മൂന്ന് ബോട്ടിൽ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അല്ല, കഴിച്ചിട്ട് അതിന് ഓപ്പൺ ചെയ്യാം, ഇപ്പം തന്നെ ഓപ്പൺ ചെയ്യാം. ഇതിൽ ക്യൂരിയസിറ്റി ത്രില്ല് വേണ്ട അല്ലേ. ഓക്കെ, ഞാൻ നോക്കുന്നു, എനിക്കറിയില്ല, ഏകദേശം ചിലപ്പോൾ ട്രൈ കറക്റ്റ് ആവും. ഓക്കെ, വേറെ ഒന്നും കടലാസില്ല ഈ ബോളിൻ്റെ ഉള്ളിൽ. ഞാൻ ഇത് കൊണ്ടുവന്നതല്ല, ഇവിടെ തന്നെയാണിത്. ഞാൻ അങ്ങനെ മാജിക്കിന്ന് വിചാരിച്ചിരുന്നാ. ഓക്കെ, മൂന്ന് കടലാസാണ് ഇതിനുള്ളിലുള്ളത്. മൂന്ന് തന്നെ അല്ലേ. ഓരോന്നിൻ്റെ ബാക്കിൽ നമ്പറുണ്ടാവും. ഓരോ പ്രാവശ്യം ഞാൻ എഴുതുമ്പോൾ നമ്പർ എഴുതിയിട്ടുണ്ടായിരുന്നു, മൂന്ന്. ഓക്കെ, ആദ്യം ഒന്നാം നമ്പർ അല്ലേ. ഒന്നാം നമ്പർ ആരെടുത്ത ഞാൻ ചോദിച്ചേ? നിങ്ങൾ എടുത്തല്ലേ. ഓപ്പൺ ചെയ്യണ്ട കേട്ടോ, ഒന്നാം നമ്പർ അതിലുണ്ട്. രണ്ടാം നമ്പർ ആരാണ്? നിങ്ങളാ? ആ ഓക്കെ, നിങ്ങളല്ലേ. ഓപ്പൺ ചെയ്യണ്ട, ഓപ്പൺ ചെയ്യണ്ട, ഓപ്പൺ ചെയ്യണ്ട, ഓപ്പൺ ചെയ്യണ്ട. അത് ബോംബാണ്, ചിലപ്പോൾ പൊട്ടിത്തെറിക്കുമോ. ഓപ്പൺ ചെയ്യരുത്, അത് ഉൽമാണ്. ഓക്കെ, ഓക്കെ, ഇത് എത്രയാണ്? മൂന്നാം നമ്പർ. അപ്പോൾ നിങ്ങളോട് തന്നെയാണ്. ഓപ്പൺ ആക്കണ്ട, ശരിക്കും ഓപ്പൺ ആക്കണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൂന്നാലെടുത്ത്, ഏയ് ഓപ്പൺ ആക്കണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓപ്പൺ ആക്ക. ഓക്കെ 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 ഓക്കെ, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പൺ ആക്കണ്ടെന്ന് പറയും. ഏയ്, നിങ്ങൾ ഓപ്പൺ ആക്കണ്ട. ഒന്നാമത്തെ നിങ്ങളോട് ഞാൻ ചോദിക്കൂ, നിങ്ങളോട് തന്നെ പറയും. ഏയ്, നിങ്ങൾ ഓപ്പൺ പറയും, ഞാൻ പറയും പറയും. ഓക്കെ, ഒന്നാമത്തെ നിങ്ങളോടായിരുന്നല്ലേ ചോദിച്ചത്, 100% ഷുവർ അല്ലേ? നിങ്ങളുടെ ഒരു എന്താണ് ചോദിച്ചത്? കളറോ? അല്ല, ഡേറ്റ് ഓഫ് ബർത്ത്. ഫ്രണ്ടിൻ്റെ പേരല്ലേ? ഫ്രണ്ടിൻ്റെ പേര് അല്ലേ, ക്രഷ് അല്ല, ഫ്രണ്ടിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒന്ന് ഓപ്പൺ ചെയ്യാതെ. എന്താണ്? അലി ആണോ? അലി, മാഷാല്ലാ, അലി. ഒരു മെൻ്റലിസം ആണ്, മൈൻഡ് റീഡിംഗ് ആണ്, 100% ശരിയാവണമെന്നില്ല. ഓക്കെ, നിങ്ങൾ എടുത്തോളൂ. നിങ്ങൾ വാച്ച് അല്ലേ പറഞ്ഞേ? അല്ല, നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലേ? കറക്റ്റ് ആണോ? ഒന്ന് കാണിച്ചോളൂ, വെറുതെ നമ്മളൊരു ഒത്തുകളി പോലെ ആവാൻ പാടില്ലല്ലോ. നിങ്ങൾ എൻ്റെ അടുത്ത് മുമ്പ് വയസ്സ് പറഞ്ഞിരുന്നോ? നിങ്ങൾ ഫേസ്ബുക്ക് ആയിട്ട് ഉണ്ടായിരുന്നു, വയസ്സ് ഇത്രയെന്ന് അറിയാനുള്ള നിങ്ങളുടെ വയസ്സ് അറിയാൻ അബി ഹുസൈനോട് പറഞ്ഞിരുന്നോ? അല്ലല്ല, ഇത് ഞാനാണ് എഴുതിയത്, ഞാനാണ്. ഓക്കെ, നെക്സ്റ്റ്. അല്ലാന്ന് പറഞ്ഞ നിങ്ങൾ, അല്ലാന്ന് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഓക്കെ 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 ഓക്കെ, മൂന്നാമത്തത് കൂടി നമുക്ക് എടുക്കാം. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് നിങ്ങൾ എടുത്ത് നോക്കി, ആദ്യം നിങ്ങൾ നോക്കാം, ശരിയാണെങ്കിൽ മാത്രം ഇവരെ കാണിക്കാം. അവരെ കണ്ടൊക്കെ നോക്കി. വാച്ച്! ഓ മൈ ഗോഡ്, മാഷാല്ലാ, തവക്കൽത്തലല്ലോ, അടിപൊളിയല്ലേ? ശരിക്കും വണ്ടറിയങ്ങല്ലേ? നിങ്ങളെ ഞാൻ ഫോഴ്സ് ചെയ്തിട്ടില്ല. മൂപ്പരോട് ഞാൻ ഫോഴ്സ് ചെയ്തിട്ടുണ്ടോ വാച്ച് എടുക്കണമെന്ന്? ഞാൻ കുറേ വട്ടം പറഞ്ഞു വാച്ചിന് പകരം അടിപൊളി ഫോണുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ മാറ്റം വരുത്തില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞു മാറ്റം വരുത്തണം എന്ന് പറഞ്ഞു, നിങ്ങളും മാറ്റം എടുത്തിട്ടില്ല. അരി അലി, ആ അലി 1985 ജനിച്ച മഹാനാണ്, മാഷാല്ല. ഇദ്ദേഹം ചൂസ് ചെയ്തത് വാച്ച്. ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞു, ഞാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്തിട്ടില്ല, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല, മുൻകൂട്ടി അറിഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇൻഷാല്ല, അപ്പം വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഇൻഷാല്ല. അപ്പോൾ ഇന്ന് മംസാർ ബീച്ചിൽ നമ്മുടെ ടീ ക്ലബിൻ്റെ മുമ്പതായിരുന്നു. ഓക്കെ, ഇൻഷാല്ല. അപ്പോൾ വൈൻഡ് അപ്പ് അല്ലേ? ഫുഡ് കഴിച്ചിട്ട് അതിനെ കൂടെ റിവ്യൂ പറയണല്ലേ? ഇൻഷാല്ല, അത് പ്രൊമോഷൻ ആവും, അത് പ്രൊമോഷൻ ആവും.
പിന്നെ ഇത് ഇവരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ തന്നെ എഴുതണമെന്ന് പറഞ്ഞ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതൊന്നുമല്ല കേട്ടോ, ഒത്തുകളയല്ല ഇത്. നമുക്ക് ഒരു പ്രോപ്പർ ജെനുവിൻ മെന്റലിസം ആണ്. കാരണം ഇവിടെ നിന്നും എപ്പോഴും എങ്ങനെയാണെങ്കിലും ഇത് ചെയ്യാൻ പറ്റും ആരെടുത്തും. പിന്നെ ഈ ഒരു ടീ ക്ലബ്ബ് ശരിക്കും കൊള്ളാം കേട്ടോ, അടിപൊളിയാണ്. എനിക്ക് ഇവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടു, അതിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഒരു ആംബിയൻസ് ആണ്. ശരിക്കും ബീച്ചൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു നല്ലൊരു കാമൺ ക്വാറ്റായിട്ടുള്ള ഒരു അടിപൊളി പ്ലേസ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ ഫുഡും ഇഷ്ടപ്പെട്ടു, അതിലധികം എനിക്ക് ഇവിടുത്തെ പ്ലേസാണ്, നേച്ചറാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ മംസാർ ബീച്ചിലൊക്കെ വരുമ്പോൾ ഇവിടെ ടീ ക്ലബ്ബിലൊക്കെ നിങ്ങൾക്ക് കയറാം, അടിപൊളിയാണ്, നല്ല ഫുഡാണ്. അപ്പോൾ ഇൻഷാല്ലാ എന്തായാലും നമ്മൾ സൗദിയിലേക്കുള്ള യാത്ര നാളെ തുടങ്ങും, വഴിയിൽ വെച്ച് കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.